ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെല്ലാവരും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ പലപ്പോഴും ഡൗട്ട്ഫുള്ളാവുന്ന ഒരു സംഭവമാണ് പഠിക്കാനുള്ള മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് ബുക്ക്സ് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിസ്റ്ററി പഠിക്കാൻ ഏത് ബുക്കാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ഞാൻ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. കേരള പി എസ് സിയുടെ വജ്ര ജൂബിലിയുടെ സ്പെഷ്യൽ പതിപ്പാണിത്. കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണിത്. കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട ഒരുമാതിരി എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ബുക്കിലുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും തന്നെ ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം എന്നുള്ളൊരു പാട്ട് ഏകദേശം നമ്മുടെ തലയിൽ നല്ലപോലെ കയറും. അപ്പം അത്യാവശ്യം വലിയൊരു ബുക്കാണ്. ചെറിയ ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ വായിക്കാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരില്ല. കാരണം വൈറ്റ് പേപ്പറിലാണ് അടിച്ചിരിക്കുന്നത്. മങ്ങിയ പേപ്പറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാനും എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലിങ്ങനെ പരിശീലന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ പരിശീലന ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് വഴി നമുക്ക് നല്ലൊരു അറിവ് നേടാനും അതുപോലെ തന്നെ നമ്മൾ വായിച്ചത് ഒന്നും കൂടെ മനസ്സിലാക്കാനും നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാവുന്ന ഒരു ബുക്കാണ്. അപ്പോൾ കേരള ചരിത്രം പഠിക്കാനായിട്ട് പിന്നെ മറ്റൊരു ബുക്കുള്ളത് ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ബുക്കാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അല്ലെങ്കിൽ LSGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിനൊക്കെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തീരെ തള്ളിക്കളയാൻ പറ്റാത്തൊരു ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കും കഴിയുന്നവരൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ പി എസ് സിയിലെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. 10-ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾക്ക് അത്ര പ്രാധാന്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ ഒരു LSGS പരീക്ഷകൾക്കൊക്കെ ഈ ബുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അത്യാവശ്യം വലിയൊരു ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ സിലബസ് കയ്യിൽ വെച്ചിട്ട് അതിലേതാണോ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് നോക്കിയിട്ട് വേണം വായിക്കാനായിട്ട്. പിന്നെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് റാങ്ക് ഫയലുകൾ. അപ്പോൾ റാങ്ക് ഫയലുകൾ എല്ലാവരും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. ഉപയോഗിക്കേണ്ടതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊരു ഡൗട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ റാങ്ക് ഫയൽ നോക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ച് നമ്മൾ പഠിക്കുന്നത് ഒരു മണ്ടത്തരമായിരിക്കും. നമ്മൾ അതിന് ഉപരി മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കും കൂടെ റെഫർ ചെയ്യണം ഇന്നത്തെ പുതിയ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ. അതാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ഫയല് വേണ്ടാന്നല്ല, റാങ്ക് ഫയലിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. അതിനോടുകൂടെ നമ്മൾ മറ്റ് സ്റ്റാൻഡേർഡ് ബുക്കുകളും കൂടെ റെഫർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ശ്രീധരമേനോൻ്റെ തന്നെ രണ്ട് ബുക്കുകളുണ്ട്. ഇന്ത്യ ചരിത്രം 1 ഇന്ത്യ ചരിത്രം 2. ഇത് രണ്ടും നല്ല ബുക്കുകൾ തന്നെയാണ്. ഇന്ത്യ ചരിത്രം 1-ൽ ആദ്യ സമയത്തുള്ളത്, അതായത് മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, അതുപോലെ ഓൾഡ് ഇന്ത്യ, ആ ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ആദ്യകാലം മുതൽ, വേദകാലഘട്ടം മുതൽ അതിൽ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ബാബറുടെയൊക്കെ ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ ചരിത്രം 1-ൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളൊന്നും ഇതിൽ ആവശ്യമില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിലബസ് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് വായിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം 2 എന്ന് പറഞ്ഞ ബുക്കിൽ അത്യാവശ്യം എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ മിഡീവൽ ഹിസ്റ്ററി ചിലതൊക്കെ നമുക്ക് ആവശ്യമാണ്. ചില പരീക്ഷകൾക്ക് ആവശ്യമുണ്ട്, ചില പരീക്ഷകൾക്ക് ആവശ്യമില്ല. അപ്പം അതും നമ്മൾ ഈ സിലബസൊക്കെ ഒന്ന് നോക്കി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം നല്ലൊരു ബുക്ക് തന്നെയാണ് ഇന്ത്യ ചരിത്രം ശ്രീധരമേനോൻ്റെ. അതുപോലെ തന്നെ നമ്മൾ ഒരു LSGS ഡിഗ്രി ലെവലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബുക്കാണ് സ്പെക്ട്രം പബ്ലിക്കേഷൻസിൻ്റെ മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക്. ഇതും വളരെ നല്ലൊരു ബുക്കാണ്. ഇത് ഞാനങ്ങനെ വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടങ്ങിയത് വെച്ചിട്ട് വളരെ നല്ലൊരു ബുക്കാണ്. മാത്രമല്ല ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും വരുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. നമ്മുടെ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായതായിട്ട് പലരും പറയുന്നത് കേട്ടു. അപ്പോൾ വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, അതായത് ഡിഗ്രി ലെവൽ അതുപോലെ LSGS പോലുള്ള പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഈ ബുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് SCERT, NCERT എന്നിവ. അപ്പോൾ SCERT ടെക്സ്റ്റുകളൊക്കെ നമുക്ക്
പഴയ ടെക്സ്റ്റുകളൊക്കെ വാങ്ങാൻ കിട്ടും. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് ടെക്സ്റ്റ് വാങ്ങാം, അല്ലെങ്കിൽ സമഗ്ര ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതി വെച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ യാതൊരു കാരണവശാലും നമ്മൾ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള SCERT ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ +1, +2 NCERT, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് SCERT NCERT തന്നെ ആശ്രയിക്കാനേ പറ്റുള്ളൂ. കാരണം വേൾഡ് ഹിസ്റ്ററിയുടെയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ SCERT NCERT ശരിക്കും നോക്കുക വേൾഡ് ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിക്കാണെങ്കിലും കേരള ഹിസ്റ്ററിക്കാണെങ്കിലും SCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ SCERT എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് പഴയ ചോദ്യ പേപ്പറുകൾക്ക്. അതായത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്ത് പഠിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് നോളജ് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. കാരണം ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും കൂടി പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തും കൂടെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അറിവിൽ കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, അതുപോലെ ലോകചരിത്രമൊക്കെ പഠിക്കാനായിട്ടുള്ള കുറച്ച് ബുക്കുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.